റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ലാതെ കുട്ടികളെ സ്നേഹത്തിൽ ഓരോന്ന് കൊണ്ട് തരുമ്പോ വേണ്ടാന്ന് പറഞ്ഞ ചെറിയ മനസ്സല്ലേ, അവര് വിഷമിക്കില്ലേ. എന്താ പറയണേ, ആ പിള്ളേരൊക്കെ വമ്പം പ്ലാനിങ് ആണ്. ഗിഫ്റ്റ് തരാം. എവിടെ പ്ലാൻ ചെയ്യാ? ഇവിടെയോ? പോയി നോക്കാം. കൊണ്ടേക്ക്. ഞാനെന്തിനു പോയി നോക്കണേ? എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. കൊള്ളാട്ടോ ടീച്ചറേ, ഒന്ന് പോവും. പക്ഷേ എവിടെ പിന്നെ മേടിക്കാൻ പോവാ. എടാ, ജസ്വിൻ മൊബൈലാ കൊടുക്കണ. പിന്നെ ജസ്റ്റിൻ എന്താ മറ്റേ വാച്ച്. പിന്നെ രാഹുല് ബാഗ്. നീ എന്താ കൊടുക്കണേ? ഞാൻ ഹെഡ്സെറ്റ് എടുക്കണേ. എടാ, ഹെഡ്സെറ്റാ? അത് ഞാൻ വാങ്ങാന്ന് വിചാരിച്ചായിരുന്നു. എടാ, മമ്മി ഓർഡർ ചെയ്തു. ഞാനാണ് ഹെഡ്സെറ്റ് വാങ്ങാന്ന് വിചാരിച്ചത്. എടാ, അത് അമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോ എന്ത് വാങ്ങും? എന്നാ നീ പെർഫ്യൂം വാങ്ങിക്കൊടുക്കും. അത് വന്ന ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടല്ലേ. എന്നാ ഞാൻ അത് വാങ്ങാം. റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. നിങ്ങളെല്ലാം വാങ്ങിക്കുന്ന പിന്നെ ടീച്ചർക്ക് നമ്മൾ ഓരോന്ന് വാങ്ങിക്കൊടുത്താലും നമുക്ക് ഒരു സ്പെഷ്യൽ ഇഷ്ടം ടീച്ചറിന്റെ വക ഉണ്ടാവും. നമ്മളെ മൈൻഡ് ചെയ്യും. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും പ്രസന്റ് കൊടുക്കുമ്പോ നീ മാത്രം കൊടുക്കാതിരുന്ന അത് മോശമല്ലടാ. ഭയങ്കര മോശമായിരിക്കും. വാങ്ങിക്കണം. നിർബന്ധമുണ്ട്. നിർബന്ധമുണ്ട്. ആടാ, നീ നോക്ക്. നീ എന്താ കൊടുക്കാൻ ആലോചിക്കണ? എന്തായാലും ആലോചിക്ക്. ഒന്നുമില്ല പക്ഷേ. ആ ഉണ്ട്. എന്താ വൈകിയേ? വേഗം പോയി യൂണിഫോം അടിക്കാം. അമ്മ ചോദിക്ക. ഇല്ല. എന്താണ്? ഞാൻ ഒരാഗ്രഹം പറഞ്ഞു. അമ്മ സഹായിച്ചോ? അമ്മ സഹായിച്ചു ആദ്യം. എന്താടാ, പൈസ ഉള്ള പണിയാണോ? ചെറുതായിച്ചെല്ലാം പൈസ പോകും. നീ പറഞ്ഞ ഞാക്കൊരാൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ആർക്കാടാ? കൂട്ടുകാരിക്കാ? അല്ല. പിന്നെ ഞാക്കൊരാൾക്ക് പട്ട് സാരി വാങ്ങിച്ചു കൊടുക്കണം. പട്ട് സാരിയോ? അതേതാടാ ആ ഒരു കൂട്ടുകാരി? കൂട്ടായിരിക്കും. പിന്നെ ആർക്കാടാ? മണ്ടോരു ടീച്ചർക്ക്. ടീച്ചർക്കാ? ടീച്ചർക്ക് എന്തിനാ പട്ടുസാരി? ടീച്ചറിന്റെ പിറന്നാളാ. ടീച്ചറിന്റെ പിറന്നാളിന് പട്ടുസാരിയാ നീ കൊടുക്കണേ? എല്ലാരും വേറെ വേറെ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന. ആ അജ്മൽ എല്ലാം ബാഗും സാരിയും പിന്നെ വൈഷ്ണവ മറ്റേ കുത്തി കളിക്കുന്ന വാച്ചിൽ ഇങ്ങനെ തോണ്ടുന്ന ആലം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പട്ടുസാരിയൊക്കെ വാങ്ങി 10,500 rupees ആവില്ലേ? നമ്മുടെ ഇല്ല അവിടുന്ന് ആ പൈസ ഒക്കെ. നിങ്ങ പറഞ്ഞേ മോനെ. അമ്മ നല്ലൊരു ഗിഫ്റ്റ് പറഞ്ഞുതരാം. സ്നേഹത്തോടെ എന്ത് കൊടുത്താലും അത് നല്ല സമ്മാനാന്നാ മോനെ. അമ്മ നല്ല കിണ്ണത്തപ്പം ഉണ്ടാക്കി തരാം. മോനെ, എനിക്ക് രണ്ടാമത്തെ ഇരട്ട പേര് വരാം. എല്ലാ തന്നെ അച്ഛൻ്റെ ഇരട്ട പേരാണ് വിളിക്കുന്നത്. കിണ്ണത്തപ്പം നല്ലാടാ. എന്താടാ അണകി എന്ന് പറയണോ? അത്ര മോശം പേരാണ് അണലി മന്മഥൻ്റെ മോൻ എന്ന് നാട്ടുകാർ നിന്നെ വിളിച്ചാ അതിൻ്റെ ഗമ നിനക്ക് ഈ പ്രായത്തിൽ അറിഞ്ഞുകൂടാണോ? നീ എൻ്റെ പ്രായമാകുമ്പോഴേ നിനക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവും. എന്താ പട്ടുസാരി വേണമെന്ന്? പട്ടുസാരി സ്കൂളിലെ യൂണിഫോം മാറ്റിയോ? പട്ടുസാരിയായി. ഈ സ്കൂളുകാർക്ക് വേറെ ഒരു പരിപാടിയില്ല. പിള്ളേരെ മനുഷ്യൻ
കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഇത് വാങ്ങിച്ചു കൊടുത്തത്. അതല്ല, ടീച്ചറിന്റെ പിറന്നാളാണ്. ടീച്ചറിന്റെ പിറന്നാളാ? അതിന് അവന് പട്ടുസാരി ഗിഫ്റ്റ് കൊടുക്കണം ടീച്ചർക്ക്. നിന്റെ വള്ള എന്നെവരെ ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പട്ടുസാരി വേണം. എന്റെ പഴയ ഒരു സാരി ഒന്ന് കൂടും. ടീച്ചർക്കൊക്കെ ഇങ്ങനെ പഴയ സാരിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കണേ? മനുഷ്യർ ഇവിടെ ചെറുത് അടിക്കാൻ പൈസ ഇല്ലാതെ നിട്ടോട് ഓടണം. അപ്പൊ പട്ടുസാരി വേണം. ചേർക്കാ, ഞാൻ ഉള്ളത് അത് ഒന്നും പറഞ്ഞാ. പട്ടുസാരി എന്റെ ഒരു 100 രൂപ കാടി. എന്റെ പൈസ ഒന്നും ഇല്ല. പിന്നെ എന്തിനാണ് മറ്റേ സേനയിൽ പണിക്ക് വേണത്? എന്റെ ദുരിതാകർമ്മസേന. എന്താ അത്? ദുരിതാകർമ്മ സേന വല്ലതും ഉണ്ടോ നിന്റെ? എന്റെ ഇപ്പൊ പൈസ ഒന്നും ഇല്ല. ഞാൻ പോണോണ്ടാണ് ഇപ്പൊ നമ്മളെങ്കിലും കഞ്ഞി കുടിച്ച് പോണത്. അയ്യോ, എന്ന് ഈ കഞ്ഞി കുടിച്ച് ഇങ്ങനെ ഇരുന്നാ മതിയാ? മനുഷ്യന് അതിന് മാറ്റം വേണ്ടേ? എനിക്ക് എന്തെങ്കിലും, ഞാൻ ഈ കുടുംബത്തിലുള്ളല്ലേ. നിങ്ങൾക്ക് ഈ വീട് എങ്ങനെ ഓടുന്നെന്ന് അറിയൂ? വീടിന് ഓട്ടോ ഇച്ചിരി കൂടുതല. നീ വീടിനെ നടത്തിക്കൊണ്ടുപോയാ ചെലവ് കുറയും. നിങ്ങൾക്ക് കുടിക്കാൻ തരാന്ന് എന്റെ ഒന്നും ഇല്ല. അയ്യോ, നീ ഒന്നും തരണ, ഞാൻ കുടിച്ച ആവശ്യത്തിന്. നീ നിന്റെ മകളെ മാറ്. പിന്നെ നിന്റെ സാരി എന്നൊക്കെയുള്ള പരിപാടി അതെല്ലാം മാറ്റിച്ചോ. ഏത് ടീച്ചറാ നിന്റെ ഇത് പറഞ്ഞേ? സാരി ആണോ? ഒറ്റപ്പെടുത്തൊരു കാര്യം ചെയ്. ഞാൻ അച്ഛനെ 2 രൂപ വരും. 4 പുളിമുട്ടായി മേടിച്ച് മണ്ടോ നിന്നെ ടീച്ചർക്ക് കൊടുക്കണം. ടീച്ചറിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആണ് ഈ പുളിമുട്ടായി എന്ന് പറഞ്ഞാൽ. അച്ഛന്റെ കൊച്ചിലേ തിന്നതാണ് ഇപ്പോഴും ഓർമ്മ. നിങ്ങൾക്കല്ലെങ്കിലും എല്ലാം തമാശ തന്നെയാണല്ലോ. തമാശ ഇനിയിപ്പോ കാണാൻ പോണേ ഉള്ളൂ. ഈ പള്ളിക്കുളത്ത് പോകുന്ന പിള്ളേരെ അത് ഇതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വീട്ടിലോട്ട് വിടുക. ഇത് സ്കൂളിന്റെ ഉത്തരവാദിത്തമുള്ള കുറേമാരുണ്ടല്ലോ, ഞാന് 1-2 മാരൊന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ബാക്കി കളി തമാശ. മനോരമ കിണ്ണത്തപ്പം വേണ്ടെങ്കിൽ വേണ്ട, നല്ല സേമിപ്പായസം വെച്ചേരട്ടെ. എനിക്കിപ്പോ പട്ട് സാരി മതി. നമ്മളെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഒന്നും അറിയണ്ടല്ല. സുഖ ജീവിതം. സമയാസമയം തിന്നുക, ഇവിടെ ഒന്ന് കിടക്കുക, ഉറങ്ങുക, കൊള്ളാം. സുധേ, കടം ചോദിക്കണന്നില്ലേ? കടം ചോദിക്കണന്ന് പൈസ. നിന്റെ കടം എന്റെ പട്ടിക്ക് പോലും വേണ്ടാ. നായേ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കണം. അതിനു മുമ്പ് ഇവിടെ ഒരു ഇവിടെ ഒരു കസേരയിട്ടിരിക്കാൻ. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർ വന്ന് ഇരിക്കുന്നതിന് മാറ്റി വെച്ചിന്. അയ്യോ, എനിക്ക് നിന്റെ കസേര ഒന്നും വേണ്ട. എനിക്ക് ഇരിക്കണോന്ന് നിർബന്ധമല്ല. പിന്നെ അവിടെ നിന്നിരുന്നത് പൊട്ടിക്കല്ലോ, ഒന്ന് മാറിയിരിക്കാൻ അങ്ങോട്ട്. സുധേ, വളരെ ഗൗരവമായിട്ടൊരു വിഷയമാണ് ഈ സംസാരിക്കേണ്ടത്. നീ ഒരു കാര്യം ചെയ്ത് കുറച്ചങ്ങോട്ട് നീക്കിയത് എന്റെ അത് ആൾക്ക് ഫിറ്റ് ചെയ്ത് വെച്ചാണ്. എടാ, എനിക്കൊരു ലേശ സ്ഥലം മതി ഇവിടെ ഇരിക്കാൻ. എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചോ? എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ? മനുഷ്യൻ ഇത്രയും വെയിലും കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യടാ ഇരിക്കാൻ പറയണ്ടാ. ആ, ഇരിക്കണ്ട. ഒരു ആദിത്യ മര്യാദ ഇല്ല. ഇരുന്നിട്ട് കടം ചോദിക്കാൻ വേണ്ടിയില്ല. വളരെ കാര്യമായിട്ടൊരു കാര്യം അറിയാണ്ട്. എന്ത്? ഇതൊക്കെ ഒന്ന് മാറ്റിടാ. അതെ, നീ ഇപ്പൊ ഇവിടുത്തെ പ്രസിഡന്റാണ് ഈ പഞ്ചായത്തിന്റെ. പഞ്ചായത്തിന്റെ അല്ല, പി ടി എന്റെ. എടാ, പഞ്ചായത്തല്ല, പഞ്ചായത്തിലെ സ്കൂളിന്റെ അവിടുത്തെ പ്രസിഡന്റ് നീയല്ലേ? പഞ്ചായത്തിലെ സ്കൂളിന്റെ പ്രസിഡന്റ്. എന്താണല്ലോ, നീ ആണല്ലോ പ്രസിഡന്റ്. നീ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നേ? എന്ത് സംഭവം? നീ ഒന്നും അറിഞ്ഞില്ലേ? എടാ, ഇതൊന്നും മാറ്റായത് അവിടെ തൂക്കാനുള്ള സാരി പൊട്ടിക്കാട്ടാ. കച്ചവടം നടത്തി പറയണ. നീ വിഷയത്തിലോട്ട് വന്നീ വിഷയം മാറ്റല്ലേ. നീ അറിഞ്ഞിട്ടാണോ ഈ സ്കൂളിലെ, ശരി വേണ്ടപ്പെട്ടേ, നീ അറിഞ്ഞിട്ടാണോ ഈ സ്കൂളിലെ, നിന്റെ സ്കൂളിലെ അവിടുത്തെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ പേര്? പാഞ്ചാലിയാണ്ടോതരി. ആ, മണ്ടോതനിക്ക് മണ്ടോതരി എന്താ ധരിച്ചോ? മണ്ടോതനിക്ക് ധരിക്കാൻ എന്റെ മോ മുന്നേരടുത്ത് സാരി വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞിരിക്കുന്നു. അതെന്ത് ന്യായമാണ്? ആര് പറഞ്ഞു? ഞാനങ്ങനെ സംഭവം അറിയില്ലല്ലോ. നീയും ഈ പഞ്ചായത്തിലെ പ്രസിഡന്റും ഒരുപോലെയാണ്. പഞ്ചായത്തിലെ പ്രസിഡന്റ് ഞാൻ ഇന്നാൾ പറഞ്ഞു എനിക്ക് കക്കൂസ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ നീ ഇപ്പൊ അത് തന്നെ, നീ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ പ്രസിഡന്റുമാരെല്ലാം ഒന്നും അറിയില്ല. എന്റെ മന്മഥേട്ടാ, കുട്ടികൾ ടീച്ചർക്ക് സന്തോഷം എന്തെങ്കിലും കൊടുക്കും, അത് പി ടി എ പ്രസിഡന്റ് എങ്ങനെ അറിയാനാ? എടാ, അതെ, അതാണ് ഞാൻ ചോദിച്ചത്. നീ പിന്നെ എന്തിനാണ് പ്രസിഡന്റ് ആയിട്ടിരിക്കണേ? രാജിവെക്ക്, എന്നിട്ട് കഴിവുള്ള ആളുകളെ ഇത്ര
എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ നോക്ക്, നീ ഇവിടെ വാ, ഇവിടെ വാ, വിഷയത്തിൽ വാ. കച്ചവടം നടത്തണ്ട മനുമനെ. നിന്റെ മോട്ടാ ഞാൻ, അത് ഞാൻ പറഞ്ഞ വിഷയത്തിന് നീ പറയൂടെ. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനെന്താണ് നീ ഒരു തീരുമാനം എടുക്കണത് പറഞ്ഞു? എന്ത് തീരുമാനം എടുക്കണ്ടേ? ഞാൻ പി ടി എ പ്രസിഡന്റാണ്, സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം പറ. നിനക്ക് ഇതിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? ടീച്ചർമാരുടെ ഈ ഇങ്ങനെയുള്ള സ്വഭാവം ഇത് വെച്ചോണ്ട് എങ്ങനെ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്റെ മോൻ മുന്നക്കെതിരെ ഉണ്ടായിരിക്കണ ഈ ബാലപീഡനത്തിന് എന്ത് പരിഹാരമാണ് നിങ്ങൾ കാണുന്നതെന്ന് പറ. അത് അറിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. ഞാനത് എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കട്ടെ. ഏതോ എല്ലാരും കൂടി സംസാരിച്ചിട്ടേ ഒരു ചർച്ച നടത്തിയിട്ട് നിങ്ങളോട് വിവരം അറിയിച്ച പോലെ. ഇത് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കുഴപ്പം. എന്തേലും പറഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ, ആലോചിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. സുധേ, ഞാൻ ഒരു കാര്യം പറയാം. ഒന്നുകിൽ ടീച്ചറിനെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ നീ രാജിവെക്കുക, അല്ലെങ്കിൽ സ്കൂള് പൂട്ടിക്കുക. ഇതിലേത് ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്യാം. തൽക്കാലം ഇവിടെ നിന്ന് പോയി തരും. നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ സുധേ, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ ആളാണ് ഈ മന്മഥൻ കേട്ടാ. അത് നീ മനസ്സിലാക്കിക്കോ. ആ വേലയൊക്കെ നീ ഞാൻ കൈ അയച്ചാലേ. നീ പ്രസിഡന്റ് അധികം നാൾ ഇരിക്കാമെന്നും വിചാരിക്കണ്ട. നീ, ഞാൻ ഇവിടെ വന്നപ്പോ നീ എന്നെ എന്തൊക്കെ പുച്ഛിച്ചല്ല, നിന്റെ മക്കപ്പിച്ച മേടിക്കാൻ വന്നയാണെന്ന് പറഞ്ഞു. അതെന്നും അങ്ങനെയല്ലേ വരാറ്. എന്തായാലും നീ എന്നെ പുച്ഛിച്ച് നാറ്റിച്ച് ഉണ്ടെങ്കിൽ 200 രൂപ. 100 രൂപ പോയാരങ്ങള് മനുഷ്യന്മാർക്കോട് പറയാ. ഒരു 50 രൂപ ഞാൻ ഇത് എടുത്തടിക്കും കേട്ടോ, പോവാണ്. അതെടുത്ത് പോലെ മനുഷ്യപ്പെട്ടില്ലാത്ത കുറെ ആൾക്കാരാ സ്കൂളും. ഇവൻ എന്തറിയാ, അവന്റെ കണക്കൂട്ടാൻ പോലും അറിയില്ല. ഇവനാണ് സ്കൂളിന്റെ പ്രസിഡന്റ്, പി ടി എ. ഇത് തേങ്ങയ്ക്കാണ് ഇവനെല്ലാം പ്രസിഡന്റ് ആക്കണേ. പക്ഷേ ഒരു ഓട്ടോറിക്ഷ വന്നേച്ചെങ്കിൽ കൈ കാണിച്ചിട്ട് നമുക്കേ റിട്ടേൺ ടിപ്പിന്റെ പൈസ കൊടുത്ത് പോകായിരുന്നു. ഇനിയിപ്പോ വരണ്ടേ? ഏതെങ്കിലും വരും. നമ്മൾ പഠിപ്പിച്ചിട്ട പിള്ളേരാണെങ്കിൽ പൈസ വാങ്ങൂലേ. സത്യത്തിലെ മാഷെ, നമുക്ക് മാഷുമാർക്ക് ഉപകാരം പഠിക്കാതെ രക്ഷപ്പെടാത്ത മക്കളെ കൊണ്ടുള്ളൂ. എന്താണ്? ഇവന്മാരെ നമുക്ക് ഒരു പറമ്പ് കിളക്കാൻ വിളിച്ചാ ഒന്ന് വീട്ടിൽ വരും, ബഹുമാനത്തോടെ ചെയ്യും. കെന്റിന്റെ അകത്ത് മോട്ടോർ ചീത്തായെന്ന് വെച്ചോ, അവന്മാർ വന്ന് നന്നാക്കി തരും. അല്ലാതെ പോലീസുകാരെയും അവരെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? വിളിച്ചാവല്ല. ഇവന്മാര് ഡോക്ടറൊക്കെ ആയിട്ട് അമേരിക്കയിൽ പോയിട്ട് പിന്നെ അവന്മാര് വരുമ്പോ നമ്മ ബഹുമാനിക്കാൻ നിൽക്കണം. സത്യത്തിൽ രക്ഷപ്പെടാത്ത മക്കളെ പഠിപ്പിക്കണതാണ് മാഷുമാർക്ക് ഗുണമുള്ളൂ. നമുക്ക് കറിക്ക് എന്തേലും മേടിച്ചുണ്ടോ? നമ്മൾക്കൊക്കെ കട തുറന്നിട്ടുണ്ട്. നല്ല മീനുണ്ടാവും. മാഷ അറിയൂലേ, മാഷിന്റെ ക്ലാസ്സിലെ അനീസിന്റെ വാപ്പയാണ് മൊയ്തു. അനീസിന്റെ വാപ്പയാണോ? 7ാം ക്ലാസ് വരെ ഞാനായിരുന്നു അവന്റെ ക്ലാസ് മാഷ്. ഇപ്പൊ മാഷിന്റെ ക്ലാസ്സിലാണ് 8ല്. എന്റെ പേര് സത്യശീലൻ. മാഷിനോട് ഞാൻ കറിക്ക് എന്തേലും വാങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞു. ഓ, അതിനെന്താ? 7ാം ക്ലാസ് വരെ ഞാൻ കറിക്ക് ഇവിടുന്ന കൊണ്ടുപോയിട്ടുള്ളൂ, പിന്നെ 10 പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. പക്ഷേ ഈ സ്കൂളിലെ മീറ്റിങ്ങിനൊന്നും വിളിക്കുമ്പോ എനിക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഈ മണത്തിനോടൊന്നും ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓന്റെ കാര്യം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാ. അത് നോക്കിക്കോളാം. മാഷിന് എന്തെങ്കിലും കറക്കി കൊടുക്ക്. ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ ഓനെ വളർത്തുന്നത്. ഇപ്പൊ ഓന് ഈ പൈലറ്റ് ആവാനാണ് ആഗ്രഹം. അയ്യോ, പൈലറ്റിനൊക്കെ മുകളിലാവും. അത്രയും നല്ല വൃത്തിയായിട്ടല്ലേ ഞാൻ അവനെ പഠിപ്പിച്ചു വിട്ടാണ്. ഒന്ന് നോക്കണം മാഷ അവനാ. മാഷ എന്താ മീൻ കൊണ്ടോണേ? മീൻ കൊണ്ടോണോ? കരിമീനുണ്ട്, കരിമീനുണ്ട്. അതാ നമ്മളെ ഇതുണ്ട്, നാരങ്ങ മീൻ കൊടു സാറിന്. നാരങ്ങ മീൻ നല്ലതാണ്. അല്ലെങ്കിൽ ചെമ്മീൻ കൊണ്ടുവരുമോണ്ട. അതൊക്കെ പറയും എടുക്കാതെ. 1 കിലോ നാരങ്ങ മീൻ. ഇത് ഇതെന്താ മൊയ്തൊക്കെ? പിലോപ്പിയാ? ഇത് അനീസിനൊക്കെയാണെങ്കിൽ മൂത്തതാണല്ലോ സ്കൂളിൽ കൊണ്ടുവന്ന ആക്ക്. നല്ല പ്രായമുണ്ടല്ലേ. തൂക്കം നോക്കണ്ട, തൂക്കം നോക്കണ്ട. ഒന്നൂല്ല വെച്ചോ. വേറെ എന്തായാലും വേണം. പിന്നെ മാഷേ, എന്നും സ്കൂൾ ടി വരുമ്പളേ ഇവിടുന്ന് മീനും കൊണ്ടുപോയിക്കോളൂ. കാര്യം നല്ല മറ്റേ നാടൻ മത്തിയാ. കിടക്കട്ടെ, കിടക്കട്ടെ.
ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും മേടിച്ചോണ്ട് പോയിക്കോ, പൈസ കൊടുക്കണ്ട. ഞാൻ ഏഴാം ക്ലാസ് വരെയും പഠിപ്പിച്ചിട്ട് ഇന്ന് വരെ 10 രൂപക്ക് കറക്കി മേടിച്ചിട്ടില്ല. ഇവിടെ നല്ല കൊണ്ടുപോണത്. ഇനി എന്തായാലും വേണോ? സ്കൂളിട്ട് പോകുമ്പോഴേ ഇവിടെ എന്താ മീൻ വെച്ചാൽ കൊണ്ടുപോവുക. ഓണ വഴി വിളിച്ചു കൊടുത്തോ, ഓനെ നോക്കണതല്ലേ. എനിക്കൊരു 1 കിലോ കരിമീനും 1 കിലോ നാരഞ്ച മീനും എടുത്തോ. നിങ്ങൾ ആരാ? ഞാൻ എന്ത് ഭാഷ? മലയാളം ഭാഷ. അതിലൊരു മാറ്റമില്ലല്ലോ. ഇന്നലെ എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്, എൻ്റെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. നിങ്ങൾക്കറിയില്ലേ? അറിയാലോ, അറിയാം. നിങ്ങളെ ഞാൻ പൊന്നുപോലെ വളർത്തി. എൻ്റെ അറിവിലുള്ളതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ഇല്ലേ? എന്തിന് എന്ത് കുന്തത്തിന് പഠിപ്പിച്ചു? ഒരു വെഡ്ഡിങ് ആൻസർ നിങ്ങളും സാമൂഹ്യ മാഷ്, ഇംഗ്ലീഷ് മാഷ്, ബയോളജി മാഷ്, അറബിക് മാഷ്, ഉറുദു മാഷിൽ പോലെ നിങ്ങൾ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്മാനം മേടിച്ചു കൊടുക്കുന്നില്ലേ? ഇല്ലേ? നീ എന്നാ കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം ഒരു മിക്സി, ഇവളൊരു മാക്സി, ഇതോ നീ എന്തെല്ലാടാ കൂട്ട് കൊടുത്തിൻ്റെ അച്ഛൻ ഗൾഫിൽ വന്നിട്ട് എനിക്ക് ഒരു സമ്മാനം, ഒരു ചെടിച്ചട്ടിയെങ്കിലും ഒരു പൂ തന്നൂടാ, അരങ്ങ് തന്നൂടാ. അച്ഛൻ രണ്ടിലല്ലേ ജോലി ചെയ്യുന്നു, ബസ് ഡ്രൈവർ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ മലയാളം മാഷായതുകൊണ്ടാണ് അവഗണന. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് ടീച്ചർ ആനിവേഴ്സറിക്ക് നീ എന്താ കൊണ്ടു കൊടുത്തത്? കൂളിംഗ് ഗ്ലാസ്. ആ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ആ ടീച്ചറിനെ നോക്കിയപ്പോൾ ഞാൻ മൊത്തം തണുത്ത് മുരവിച്ച് പോയി. അറിയോ, എനിക്ക് ഒരു സമ്മാനം, ഒരു ചെറിയൊരു കപ്പ് സോസ് എടുക്കലും ഒന്നും തന്നില്ല. വായിച്ചാ വളരും, വായിച്ചിട്ടേലും വളയും, നിങ്ങൾ വായിച്ചാലും വളയും. ഈ ഗേറ്റിനടുത്ത് എത്ര സമയമാണ് ഞാൻ നിന്നത്? 6-7 മണിവരെ ഗേറ്റ്. എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും കൊണ്ടുതരുന്നു ഒറ്റ സാധനം. വീട്ടിൽ പോകുമ്പോൾ എന്താ പറയണ്ടത്? ഞാൻ പറഞ്ഞു ഒരുപാട് സാധനം കൊണ്ടുവരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഇന്ന് കൊണ്ടുവന്നിരാ, എന്തെങ്കിലും ഒരു സാധനം എൻ്റെ ഭാര്യയ്ക്ക് കാണിക്കാൻ വേണ്ടി ഒരാഗ്രഹം. ഇല്ല, ചെറിയ സാധനങ്ങളും മോളിൽ കൊണ്ടതില്ല. ഇല്ല ഇല്ല, ഒന്നും കൊണ്ടതില്ല. ഇന്ന് മുതൽ ടൈം ടേബിളിൽ മലയാളം എന്ന പിരീഡേ ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. മാതൃഭാഷ അധ്യാപകനാണ് ഞാൻ മലയാളത്തിൻ്റെ. എന്തിനെ സങ്കടപ്പെടുന്നത്? എന്റെ മാഷ, ഇന്നലെ എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഏതെങ്കിലും ഒരു കുട്ടികള് ഞാൻ പൊന്നുപോലെ നോക്കുന്ന എന്റെ മക്കളല്ലേ അവര്. ഒരു സമ്മാനം, എന്തെങ്കിലും ഒരു സമ്മാനം, ഒരാള് കൊണ്ടു തന്നോ, ഒരാള്, ഒരു കുട്ടി. എന്തിനാ സങ്കടപ്പെന്ന്? ആരാ പറഞ്ഞ മാഷിന് ഗിഫ്റ്റ് തന്നറില്ല എന്ന് മക്കള്? ആ ബോയ്സിന്റെ ബാത്റൂമിൽ പോയി നോക്കിയേ, ഉണ്ണി മാഷ് പ്ലസ് ദമയന്തി ടീച്ചർ എന്ന് പറഞ്ഞ ലവ് ചിഹ്നം എഴുതി വെച്ചേക്കണണ്ടില്ലേ. ഇതിക്കുള്ള എന്ത് സമ്മാനം കിട്ടേണ്ടത്? നമുക്കൊക്കെ ആർക്കും തരാറില്ല. അതെ, ഉണ്ണി മാഷെ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ മക്കളെ സ്നേഹിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇവരുടെയൊക്കെ പാരന്റ്സ് ഉണ്ട് അമേരിക്കയിലും കാനഡയിലും ഗൾഫിലൊക്കെ ഉള്ള. അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ചാറ്റ് ചെയ്യണം. കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കണുണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്, ഇവൻ ഡോക്ടറാകും എഞ്ചിനീയർ ആകും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അവര് വലിയ വലിയ ഗിഫ്റ്റ് കൊടുത്തു വിടുമ്പോ വാങ്ങാം. എന്തിനാണ് ഈ സമ്മാനം? നമ്മുടെ ഉത്തരവാദിത്തം പറഞ്ഞ പഠിപ്പിക്കലല്ലേ, നമ്മൾ അത് ചെയ്താ പോരെ.
മാഷെ കഴിഞ്ഞ തവണ തന്നെ ബർത്ത്ഡേക്ക് നമ്മുടെ മണ്ടോദരി ടീച്ചർ കാറിനാണ് ഗിഫ്റ്റ് കൊണ്ടുപോയത് കയ്യിൽ ഒതുങ്ങാഞ്ഞിട്ട്. അതിനൊക്കെ ഒരു മരുങ്ങണ്ട് ഉണ്ണി മാഷെ. അല്ലാതെ പിള്ളേരെ കൊണ്ടൊന്ന് ഭീഷണിപ്പെടുത്തിയ വല്ല കേസും കൊടുത്ത് അകത്തു പോകും. സങ്കടപ്പെടണ്ട, വാ നടക്ക്. ക്ലാസ് പോയിന് കാര്യമൊന്നുമില്ല, ഇന്നും ഒന്നും എടുക്കാൻ പറ്റൂല. ഒന്നും എടുക്കണ്ട, എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു കേട്ടോ. ചൂടൊക്കെ മാറട്ടെ, ജൂൺ ആകുമ്പോഴേക്കും ഒക്കെ താറും. എനിക്ക് കിട്ടിയതാ. ടീച്ചറിന്റെ വലിയ മനസ്സാണ്ടാ, ടീച്ചർക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും കൂടി തരാൻ വേണ്ടി കെട്ടിച്ചോന്നുണ്ടല്ലോ. അങ്ങനെയല്ല മാഷെ, എന്ത് പറയാനാ, ഇതൊക്കെ കുട്ടികൾ കൊണ്ടുവന്ന എന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടേ കുട്ടികളോട് എങ്ങനെയാ വേണ്ടാന്ന് പറയാ. ഇതൊക്കെ നീ ഇപ്പൊ എന്തൊക്കെയാണാവോ, ഇത് എങ്ങനെ ഞാൻ ചുമന്നുകൊണ്ട് പോവും. അല്ല തരായിരുന്നു, പക്ഷെ പിള്ളേരറിഞ്ഞാലേ കുഞ്ഞു മനസ്സല്ലേ, അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്താണ് ഞാൻ ഇതൊക്കെ. എനിക്ക് ചുമപ്പ് ചേർന്നു മതി. എന്നാലിത് എന്തിനാ മക്കളെ ഇതൊക്കെ, എന്റെ മോളിതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തായാലും താങ്ക് യു മിസ്. മമ്മി പറഞ്ഞായിരുന്നു ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ എടുത്തയക്കണം. ഓ, കുട്ടിയുടെ മമ്മി US-ലാണ്. ഇതല്ലേ മോളുടെ ഗിഫ്റ്റ്? ഇത് പിടിച്ച മിസ് അയക്കേട്ടോ. അവർക്ക് ഒരു സന്തോഷം, നാട്ടിലില്ലല്ലോ. മമ്മിക്ക് എന്റെ നമ്പറും കൊടുത്തരുന്നു. ഫോട്ടോ കണ്ട വീഡിയോ തന്നെ ആക്കിയേക്കാം. ഏ ഹായ് ഹില മോളുടെ മമ്മി, ദാ ഗിഫ്റ്റ് കിട്ടിട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ അല്ലേ? എന്താ ടീച്ചറിന്റെ ഒക്കെ ഒരു യോഗം, ഞങ്ങള് മാഷുമാരാണെന്ന് പറഞ്ഞ് ഇവിടെ വരണ്ട് കുളിച്ചോരി. എന്റെ യോഗം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്റെ ബർത്ത്ഡേ വെക്കേഷൻ സമയത്താ, ഗിഫ്റ്റ് പോയിട്ട് ഒരു വിഷ് പോലും ചെയ്യും. ആ പിള്ളേര് വേറെ വല്ലതും പൊതിഞ്ഞു തരും ടീച്ചറിന്റെ ഭാവം. നോക്കാം പൊതിഞ്ഞ്. അല്ല വീട്ടിൽ പോയി നോക്കാം. എക്സ്ക്യൂസ് മീ, മണ്ടോദരി ടീച്ചർ? ഞാനാ. അതെയാ, ഞാൻ 8-ാം ക്ലാസ്സിലെ ബിബീഷിന്റെ മുത്തശ്ശനാണ്. അവന്റെ അമ്മയും അച്ഛനും ഓസ്ട്രേലിയയിലാ ഉള്ളത്. ആ ഗിഫ്റ്റ് തരാൻ എന്നെ ഏൽപ്പിച്ചെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടീച്ചറെ. ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ എനിക്ക്. ഇത് മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതിയായിരുന്നു. പറഞ്ഞു കേട്ടത് നല്ല സുന്ദരിയാ ടീച്ചർ. ശരി, അപ്പോ ടീച്ചറുടെ ഈ വെഡിങ് ആനിവേഴ്സറി എപ്പാണ്? അതെന്തിനാ? അല്ല, ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് ഒരു ആപ്പിൾ ഫോൺ. അയ്യോ എനിക്ക് വേണ്ട. അല്ല ഇഷ്ടം കൊണ്ടല്ലേ. ഫോണല്ലേ എനിക്ക് ആപ്പിൾ ഒന്നും വേണ്ട. ഓറഞ്ചിന്റെ കൊടുക്കുന്ന വീട്ടിലുണ്ട്, വീട്ടിലുണ്ട് ആപ്പിൾ ഫോൺ ഒന്നുണ്ട്. അല്ല എനിക്ക് വേണ്ട വേണ്ടെന്ന് പറയും, കൊടുത്തോ വാങ്ങിക്കും. എന്നാ ശരി, ഞാൻ കൊണ്ടുവരാം അല്ലേ. ഒന്ന് അറിയിക്കണേ ഫോൺ ചെയ്തിട്ട്. ഫോൺ നമ്പർ ഉണ്ടല്ലോ. ആ ഞാൻ അവന്റെ നമ്പർ ഉണ്ടല്ലോ. അല്ല എന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ. അല്ല കൊഴപ്പല്ല, അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ തീരുന്നു. വെറുതെ ഇവിടെ വരാം. ഞാൻ തന്നെ വരാം. അല്ല ഈ വയസ്സാം കാലത്ത് ഇതിന്റെ കാര്യം ഉണ്ടായില്ലല്ലോ. ഇഷ്ടം കണ്ടല്ലേ. ശരി, ഇത് എന്താണ് ഈ പിള്ളേർക്ക്, ഇതിന്റെ വല്ല കാര്യം ഇത്ര ദൂരം വരണോ ഈ പ്രായത്തിലല്ലേ. എന്റെ ദൈവമേ, ഗോൾഡാണെന്നോ. വാച്ച് ഇങ്ങനെ വരില്ലല്ലോ. ജലതാമസം നടത്തിയ പോലെ ആയി ടീച്ചർ. മന്മഥന്റെ വീട്ടിലെ അവസ്ഥയും സാറിന് അറിയാത്തോണ്ടാണ്. അവര് ഭയങ്കര കഷ്ടത്തിലാണ്. റാണി ഹരിതകർമ്മസേനയെ പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. മന്മഥൻ ഫുൾ ടൈം വെള്ളത്തില്ല, ഒരു പണിക്കും പോവില്ല. ഇതിപ്പോ ഈ ടീച്ചറെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അപ്പയ്യ സ്കൂളിൽ വരെ വരുന്നില്ല, വീട്ടിലെ മുറിയിൽ അടച്ചിട്ടിരിക്കുക, ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് പറയുന്നത്. എന്ത് പരിപാടി ഇതൊക്കെ സാറ്? ഞാൻ ആരോടും ഗിഫ്റ്റ് ചോദിച്ചിട്ടില്ല, ആരോടും ഞാൻ എന്റെ ബർത്ത്ഡേയും പറഞ്ഞിട്ടില്ല. അല്ല ഈ ടീച്ചർ ഗിഫ്റ്റ് ചോദിച്ചില്ല, പക്ഷെ എന്ന് കരുതിയിട്ട് ടീച്ചർക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരുമ്പോ അത് വാങ്ങാതിരുന്നൂടെ. സാറ് ഞാനത് വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ്, പിന്നെ നിർബന്ധിക്കാഞ്ഞത്
പിള്ളേരുടെ ചെറിയ എനിക്കറിയാം. കഴിഞ്ഞ 10th ബാച്ചിന്റെ സെൻഡ് ഓഫിനും ടീച്ചർ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ മേടിച്ചിരുന്നു എന്നൊക്കെ ഇവിടെ പരാതി കിട്ടിയിട്ടുണ്ട്. സാറ് പിള്ളേരെ സ്നേഹത്തിൽ തരുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ സാറേ? എന്റെ ടീച്ചറുടെ പിറന്നാൾ എങ്ങനെയാണ് ഈ രണ്ടു ദിവസം മുമ്പ് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും അറിയുന്നത്? അത് അറിഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ? അത് ആരോടും പറയാതെ പിറന്നാൾ ദിവസം കുട്ടികൾക്ക് വല്ല ലഡു ജിലേബി ടീച്ചർ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് മൊത്തം സന്തോഷമാവായിരുന്നില്ലേ? ടീച്ചറെ ഒന്ന് നോക്കുമ്പോ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പല തുറകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതെ. ഇപ്പോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, അപ്പൊ അതിന് കഴിവില്ലാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പൊ കഴിവുള്ള കുട്ടികൾ അത് കൊടുക്കുന്നത് കാണുമ്പോ ഈ കഴിവില്ലാത്ത കുട്ടികൾക്ക് ഒരു വിഷമം വരും. അത് മാഷ് പറഞ്ഞത് ശരിയായി. സമ്പന്നരായ രക്ഷകർത്താക്കളുടെ കുട്ടികള് ആ കുട്ടികൾക്ക് ടീച്ചറുടെ ഒരു പ്രത്യേക സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ തരും. ടീച്ചർമാരും അങ്ങനെ സമ്മാനങ്ങൾ കിട്ടുന്ന കുട്ടികളൊരു പ്രത്യേക സിമ്പതി കാണിക്കും. അത് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് കാണുമ്പോൾ സഹിക്കില്ല. അപ്പൊ അവർക്ക് ഒരു പാരിതോഷം കൊടുക്കാനില്ലെങ്കിൽ അവര് വീട്ടിലെ മാതാപിതാക്കളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ശരിയാണ് സാറേ. കുട്ടിയോട് എങ്ങനെയാണ് ചോദിക്കാൻ ഒരു മനസ്സ് വരുന്നത് ആലോചിക്കുന്നത്? ഉണ്ണിസാറിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഉണ്ണിമാഷേ കുറെ കാലമായിട്ട് കുളത്തിൽ ചൂണ്ടിട്ടോണ്ടിരിക്കുക, ഒന്നും പിടിക്കാത്തോണ്ട് പറയണതല്ലേ? ഒട്ടും മോശമൊന്നല്ലായിരുന്നു. നമ്മുടെ KER ചട്ടപ്രകാരം വിദ്യാലയങ്ങളിലെ അധ്യാപകര് വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മാനം വാങ്ങാൻ പാടില്ല, അത് നിരോധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വിദ്യാലയത്തിലെ ഒരു അധ്യാപകരും ഒരു സമ്മാനം വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. മാത്രല്ല ഈ സമ്മാനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തില് കൈക്കൂലിയാണല്ലോ. വളരെ കറക്റ്റാണ്. സത്യം മാഷെ കണ്ടുപിടിക്ക്. മാഷ് ഇത്ര കാലം ഈ വിദ്യാലയത്തിന് സേവനം ചെയ്യുന്ന ആളാണ്. ഇന്ന് വരെ മാഷെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിദ്യാലയത്തിന് തന്നെ സത്യശീലൻ മാഷ് ഒരു മാതൃകയാണ്. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ആ മാഷയുടെ പാത പിന്തുടരുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇനി ആരും വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മാനങ്ങൾ മേടിക്കരുത്. മേടിച്ചേ തിരിച്ചു കൊടുത്തരും ടീച്ചറേ. അല്ല അത് വേണ്ട. പറ്റിയത് പറ്റി. ഇനി മേലെ ആവർത്തിക്കാതിരുന്നാ മതി. അപ്പൊ എല്ലാരും പൊക്കോളും. മോശേ, എന്താ ഞങ്ങള് മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി കാത്തുകയിനി. എല്ലാരും ഉണ്ടല്ലോ, എടുത്തൊന്ന് വായിച്ചു നോക്കി. നോക്കി നിങ്ങൾ എന്താ സാധനം? പ്രോഗ്രസ് കാർഡ് അല്ലേ? അല്ലേ? അതെ. എന്തായാലും നിലവാരോ മോൻ എല്ലാരും തോറ്റിട്ടുണ്ട്. തോറ്റിട്ടുണ്ട് അല്ലേ? ആ ഇങ്ങനെ തോക്കല് മാസേ. അല്ല ആ ഇങ്ങനെ തോക്കൽ. നിങ്ങളല്ലോ മോനെ പഠിപ്പിക്കണത്. പഠിക്കില്ലേ? പഠിക്കില്ലേ? അത് ശരി. നിങ്ങൾ പീഡിയയിൽ വന്ന് ഓസിന് മീൻ കൊണ്ടുപോകുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കലുണ്ട്, എന്റെ മോൻ എങ്ങനെയുണ്ട്, പഠിത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയല്, ഓ സാറായിട്ട് പഠിക്കണ്ടോ, ഭാവിയിൽ പൈലറ്റ് ആവുന്നു, ഈ മാർക്ക് കൊണ്ട് ഓൻ എങ്ങനെ പൈലറ്റ് ആവാന്ന് പറഞ്ഞു. അങ്ങനല്ല, നമ്മളിപ്പോ എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇയാള് ലേശം പഠിക്കാൻ മോശമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അയാൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രോഗ്രസ് പറയണത്? ഓരോ മാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വരട്ടില്ലെങ്കിൽ പത്തിന് മേലെ മാർക്ക് ഉണ്ടോ? ഞാൻ മുമ്പോട്ട് സംസാരിക്കാം. നിങ്ങൾ ഓനെ പഠിപ്പിക്കില്ലല്ലോ. അയാള് മുമ്പ് ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നില്ല. പറയണ്ട, എന്റെ മോന്റെ മാസാന്ന് പറഞ്ഞ് ഉളുപ്പില്ലാണ്ട് എന്റെ പീഡന മുന്തിയ മീനും കൊണ്ടുപോയി നക്കിയിട്ട് ഇപ്പൊ ഓനെ തോപ്പിച്ചിട്ട് നിന്ന് പ്രസവിക്കാൻ അല്ലേ? ഇനി മേല് നിന്റെ പീടിന്റെ അയലത്തേക്ക് ഇങ്ങനെ വരരുത് കേട്ടോ. എന്റെ സ്വഭാവം മാറും. അവിടെ തന്നേക്ക്, ഇവിടെ തന്നേക്ക്. അത് മാസം മാറാൻ പോലെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ നിങ്ങൾക്ക്.